ഉൾപാർട്ടി ജനാധിപത്യം പൂത്തുരഞ്ഞു വരുന്ന ചേതോഹരമായ ഒരു കാഴ്ചയിലൂടെ കാര്യപരിപാടികളിലേക്ക് കടക്കുകയാണ്. ചാനലുകാരും ക്യാമറക്കാരും ഇറങ്ങിപ്പോകണം എന്ന്, അതൊരു ന്യായമായ കാര്യമാണല്ലോ. ഒരു റൗണ്ട് അടി കഴിഞ്ഞതിന് ശേഷമാണല്ലോ സംഗതി രഹസ്യമാക്കാൻ തീരുമാനിക്കുന്നത്. ഇനി അവർ രഹസ്യമായി നടത്തട്ടെ. ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ളവരെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, നാഷണൽ കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെയുള്ള ആളുകളെ. എൻ സി പിയുടെ കോട്ടയം ജില്ലയിലെ ഏർപ്പാടാണ് കേട്ടോ. ദേശീയ നേതാവായ മാണി സി കാപ്പൻ വിശദീകരിക്കുന്നത് കേട്ടില്ലേ. ദേശീയ നേതാക്കളെ വിളിച്ചിട്ടുണ്ട്, സംസ്ഥാന നേതാക്കളുണ്ട്, താഴോട്ട് ബ്ലോക്ക് തല നേതാക്കളുണ്ട്, ജില്ലാ ഭാരവാഹികളില്ല. അതാണ് കോട്ടയം ജില്ലയിലെ എൻ സി പി. നാഷണൽ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന ഭാരവാഹികൾ, എക്സംപ്ഷൻ ആയിട്ട് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ളതിലേക്ക്. പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ, സ്റ്റേറ്റ് ഭാരവാഹികൾ, ഇത്രയും പേരെ മാത്രമേ, ഈ കാറ്റഗറിയിൽപ്പെട്ടവരെ മാത്രമേ ഇന്ന് വിളിച്ചിരുന്നുള്ളൂ. അതറിയാതെ മൂന്നാല് പേര് വന്നിരുന്നു, അവർ തിരിച്ചുപോയി. ആ അറിയാതെ വന്നവർ എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് ജില്ലാ ഭാരവാഹികൾ. എന്നാലും ഇങ്ങനെ ഒരു ഇറക്കിവിടലുണ്ടോ? അതൊരു ജനാധിപത്യ പാർട്ടിയല്ലേ, കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തർക്കങ്ങൾ ഉണ്ടായെന്ന് സ്വാഭാവികമല്ലേ. ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം അവതരിപ്പിച്ചു, പ്രമേയം അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചിലർ പറഞ്ഞു. അതിൻ്റെ പേരിൽ തർക്കമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല, ഈ തർക്കമൊക്കെ പാലാ ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ? പ്രത്യേകിച്ചൊന്നും ബാധിക്കാനില്ല. സത്യത്തിൽ എന്താണ് ഇന്ന് ചേർന്ന യോഗം? ഇത് ഈ ജില്ലാ പ്രസിഡന്റിന് പകരം, ഇവിടെ ഉണ്ടായിരുന്ന ജില്ലാ പ്രസിഡന്റിനെ മാറ്റിയതിന് പകരം ഒരാളെ ഡെപ്യൂട്ടി ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളെ ഡെപ്യൂട്ടി ചെയ്തു, ഇതിന് ചാർജ് കൊടുത്തു. അദ്ദേഹം എല്ലാവരെയും പരിചയപ്പെടാൻ വേണ്ടി ഒരു യോഗം വിളിച്ചു എന്നുള്ളതേ ഉള്ളൂ. സംസ്ഥാന പ്രസിഡന്റ്, അതായത് തോമസ് ചാണ്ടി മുതലാളി, ജില്ലാ പ്രസിഡന്റുമാരെ സ്വന്തം നിലയ്ക്ക് നിയമിക്കാൻ തുടങ്ങിയതാണ്. അല്ല, സംസ്ഥാന പ്രസിഡന്റ് ഇന്നത്തെ പ്രസിഡന്റുമായി ഡിസ്കസ് ചെയ്തോ എന്ന് എനിക്കറിയില്ല. ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ദേശീയ നേതൃത്വത്തിൻ്റെ കൺസെൻറ്റോട് കൂടിയാണ് നടപടി എടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ പ്രഫുൽ പട്ടേലിൻ്റെ കൺസെൻറ്റ് ഇൻ റൈറ്റിംഗ് ചുമതല രവീന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജി രവീന്ദ്രൻ, അദ്ദേഹത്തിനാണ് ചുമതല.
അപ്പോൾ പഴയ ജില്ലാ പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവർ പറയുന്നു ആ ചേർന്നത് ഒരു ഗ്രൂപ്പ് യോഗം മാത്രമാണ് എന്ന്. തീർച്ചയായും, അല്ലാതെ പേരെന്താണ് ഇങ്ങനെ ഒരു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ വിളിച്ചു ചേരുമ്പോൾ, നിലവിൽ ഒരു ജില്ലാ പ്രസിഡന്റ് ഇല്ലാതാവുമ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവ് തീർച്ചയായും ഒരു രാഷ്ട്രീയ സംവിധാനത്തെ വിളിച്ചു ചേർക്കണം. അവരെ ഉൾപ്പെടുത്താതെ ചെയ്യുമ്പോൾ ഇതൊരു രണ്ട് വിഭാഗത്തിൻ്റെ ഒരു മീറ്റിംഗ് ആയിട്ട് തന്നെയാണ് നിലവിൽ വന്നിരിക്കുന്നത്. രണ്ട് വിഭാഗം, ഇത് ചാണ്ടി വിഭാഗം തന്നെയാണ്. ചാണ്ടി വിഭാഗത്തിന് മേൽക്കോയ്മയുള്ള ഒരു യോഗമായത്. വിമത വിഭാഗത്തിൻ്റെ വീക്ഷണകോണിലൂടെ കേൾക്കുമ്പോൾ കാര്യം ഇതാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജില്ലാ പ്രസിഡന്റ് നിലവിലില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ നീക്കം ചെയ്തു. അതും അഖിലേന്ത്യാ കമ്മിറ്റിയെ കൊണ്ടാണ് ഇത് ചെയ്യിച്ചത്. ശരത് പവാർജിയെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. ഇത്ര തിടുക്കപ്പെട്ട് ഈ സംഗതി ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ടി വി ബേബിയെ സംബന്ധിച്ചോളം ഒരിക്കലും ഒരു കോടതി വിധി ഉണ്ടായിട്ടില്ല. ഒരു കോടതി വിധി ഉണ്ടാകാത്തടത്തോളം കാലം അദ്ദേഹത്തെ കുറ്റാരോപിതനെന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമുണ്ട്? അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ടി വി ബേബി, അതായത് എൻ സി പിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ്, വെള്ളൂർ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസിലാണ് കുറ്റാരോപിതനായത്. അദ്ദേഹത്തോടൊപ്പം കുറ്റാരോപിതരായിരുന്ന സി പി എമ്മുകാർക്കെതിരെ നടപടി വന്നു. എൻ സി പി ഇതുവരെ നടപടി എടുത്തില്ല എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. ആ നടപടിയുടെ ഭാഗമാണ് ഈ കണ്ട നടപടി. ഏതായാലും ഇതോടുകൂടി മാണി സി കാപ്പനും മറുകണ്ടം ചാടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്ന് പറയാൻ മേല. കാരണം ശ്രീ മാണി സി കാപ്പൻ ഞങ്ങളുടെ അനിശ്ചയത്തെ നേതാവ്. കാരണം അദ്ദേഹം ഉണ്ട്, അദ്ദേഹം അനിശ്ചയത്തെ നേതാവാണ്. അത് ഇതുമായിട്ട് കൂട്ടിക്കുഴക്കണ്ട. മാണി സി കാപ്പൻ പാലായിൽ മത്സരിക്കാൻ കുപ്പായമിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ രണ്ട് ഗ്രൂപ്പിലും നല്ല പിടി ഉണ്ടായിരിക്കണമല്ലോ. അതെന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മാണിസാർ നമ്മുടെ രാഷ്ട്രീയ വടവൃക്ഷമായിരുന്നു. അദ്ദേഹം നമ്മളെ കടന്നുപോയി. തീർച്ചയായിട്ടും അദ്ദേഹമായിട്ട് ഇദ്ദേഹം ഏറ്റുമുട്ടിയ ഒരു 5000 വോട്ടിൻ്റെ കുറവിലാണ് മാണി സി കാപ്പൻ തോറ്റുപോയത്. പക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള യോഗ്യത ഉണ്ട്. പാർട്ടിക്കകത്ത് ഇപ്പോഴും ഉണ്ട്. എല്ലാ അംഗങ്ങളുടെയും പിന്തുണയുണ്ട് അദ്ദേഹത്തിന്. ഈ വിലപിക്കുന്നത് ആരാണ് എന്നല്ലേ ഇനി അറിയേണ്ടത്? ഇത് ഉഴവൂർ വിജയൻ്റെ അനുയായികളാണ്. പഴയ സംസ്ഥാന പ്രസിഡന്റ്, അന്തരിച്ചു പോയ ഉഴവൂർ വിജയന്റെ അനുയായികൾ. അതെ അതെ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കാലടി പിന്തുടർന്ന് പോകുന്ന ആൾക്കാരാണ്. അദ്ദേഹത്തെ പിന്തുണ നൽകിയവരെ ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അതുപോലെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഓരോരുത്തരെ ഒഴിവാക്കാനുള്ള കൂടുതൽ ശ്രമം തന്നെയായിരുന്നു നടക്കുന്നത്. കാരണം ഈ പാർട്ടി 10 വർഷം കൊണ്ട് കോട്ടയത്ത് ആരുപോലും അറിയാത്ത ഒരു പാർട്ടിയായിരുന്നു എൻ സി പി. ഞാനൊക്കെ രാത്രിയും പകലും കഷ്ടപ്പെട്ട് ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ട് വന്നവരാണ്. തീർച്ചയായിട്ടും ഒരു മാന്യമായ സ്ഥാനം നമുക്ക് വേണ്ടേ? ഉണ്ട്, പക്ഷെ നമ്മളെ അംഗീകരിക്കുന്നില്ല. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് ഗ്രൂപ്പ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുക. ഗ്രൂപ്പുകളി ഗ്രൂപ്പുകളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. നേതാവ് മരിച്ചാലും വെറുതെ വിടരുത്. അദ്ദേഹത്തിൻ്റെ അനുയായികളോട് പക വീട്ടിക്കൊണ്ടിരിക്കണം. ഗംഭീരം.